നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തി. മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. കുടുംബാംഗങ്ങളെ കാണുകയാണ് അദ്ദേഹം. കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഈ വീടിനകത്ത് അദ്ദേഹം പ്രവേശിച്ചു. അവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. തീർച്ചയായിട്ടും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവരുടെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് വീട്ടിലെത്തിയിരുന്നു. പിന്നാലെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ BJP സ്വീകരിച്ച നിലപാട് ഏറ്റവും നിർണായകമാണ്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ അറസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. കേസ് അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് ഉറപ്പാണെന്നും പ്രസ്താവനയിലൂടെ K.സുരേന്ദ്രൻ അറിയിച്ചിരുന്നു. CPM നേതൃത്വം നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്താനും ദിവ്യയ്ക്ക് സംരക്ഷണ കവചം ഒരുക്കാനും ശ്രമിക്കുകയാണ് എന്നും K.സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് ജഡ്ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും ദിവ്യയുടെ പേരിൽ കേസെടുക്കാനുള്ള തീരുമാനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളത് മാത്രമാണെന്നും K.സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരുന്നു. ദിവ്യയെ സംരക്ഷിക്കാനുള്ള CPMന്റെ നീക്കത്തിലൂടെ അന്വേഷണത്തിനുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള CPMന്റെ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ സംഭവത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പിണറായി ഭരണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമാണുള്ളതെന്നും നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം CPM അവസാനിപ്പിക്കണമെന്നും K.സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. BJP ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണിത്. തീർച്ചയായിട്ടും PP ദിവ്യയെ പുറത്താക്കണം എന്ന ഒരു നിലപാട് തന്നെയാണ് BJP ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യയും മക്കളുമായി അദ്ദേഹം സംസാരിക്കുകയും അവരെ കാണുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം അത് ഏറ്റവും നിർണായകം തന്നെയാണ്. ഈ വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് തങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചു. നവീന്റെ മരണം ദൗർഭാഗ്യകരമാണെന്നും കുടുംബത്തിന് പിന്തുണ അറിയിച്ചെന്നും MV ഗോവിന്ദൻ സന്ദർശന ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നവീൻ ബാബുവിന്റെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. അന്വേഷണം നീതിയുക്തമാകണമെന്ന് ADMന്റെ കുടുംബം CPM സംസ്ഥാന സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ADMന്റെ മരണത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്ന പ്രചാരണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് പാർട്ടി ഒറ്റത്തട്ടിലാണെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി നിൽക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. നവീൻ ബാബുവിന്റെ ഭാര്യയോടും മക്കളോടും സംസാരിച്ചു. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. നിയമപരമായ പരിരക്ഷ കിട്ടണം. കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും രാജു എബ്രഹാമും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് 11:30 വീട്ടിലെത്തിയ അദ്ദേഹം അടച്ചിട്ട മുറിയിൽ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം MV ഗോവിന്ദൻ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമങ്ങളെ അനുവദിച്ച ശേഷം എല്ലാവരെയും പുറത്തിറക്കിയ ശേഷമായിരുന്നു നേതാക്കൾക്കൊപ്പം കുടുംബാംഗങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. കേസിൽ കുറ്റാരോപിതയായ PP ദിവ്യയെ പോലീസ് ഇനിയും ചോദ്യം ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും പാർട്ടി പിന്തുണ അറിയിക്കാനുമാണ് അദ്ദേഹം സന്ദർശനത്തിനായി എത്തിയത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് സന്ദർശിച്ചു. തൊട്ടു പിന്നാലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.